വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് ജീൻസിനും സ്കേർട്ടിനും ഒക്കെ പെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മുടെ ഷോർട്ട് ടോപ്പിനായിട്ടുള്ള ക്ലോത്ത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ലൈനിങ് ക്ലോത്തിലാണ് ഒക്കെ അടയാളപ്പെടുത്തുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റ് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ നമുക്ക് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോള് കേർവ് ചെയ്ത് കൊടുക്കാം ട്വൻറ്റി ടു ഇഞ്ച് ലെങ്തിലുള്ള ഷോർട്ട് ടോപ്പാണ് ചെയ്യുന്നത് ലൈനിങ്ങിന് ട്വൻറ്റി ഇഞ്ച് ലെങ്ത് മാത്രമാണ് ഉള്ളത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത് അത്രയും മതിയാകും ഷേപ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിട്ട് സീമനവൻസ് ഉൾപ്പെടെ ട്വൽവ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഒന്ന് വരച്ച് കൊടുക്കാം ബാക്കിയുള്ള പോർഷനും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് അടയാളപ്പെടുത്തേണ്ടത് നെക്ക് വിടുത്ത് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്തും ത്രീ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം നല്ല ക്ലോസ് ആയിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഇപ്പോഴും കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഒരു വൺ ഇഞ്ച് മാത്രം നമുക്ക് മതിയാകും ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ പോർഷനും ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കാം ഒരു ഫോർ ഇഞ്ച് ലെങ്തിലുള്ള ഓപ്പണിങ് മതിയാകും ബാക്ക് നെക്കിൻ്റെ പോർഷനിലും ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഷോട്ട് ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ക്ലോത്ത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിനുള്ള ക്ലോത്ത് ഈ ക്ലോത്താണ് കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷനിൽ നിന്ന് നമുക്ക് എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ച് മാത്രം മതിയാകും സീമന ആയിട്ട് അതിനുശേഷം നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ബാക്കിയുള്ള പോർഷൻസിൽ ഒരു രണ്ടോ മൂന്നോ ചെറിയ പ്ലീറ്റ്സ് നമുക്ക് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലീവിൻ്റെ വീഴ്ത്തം ഇത്രയും പോർഷനിൽ എടുക്കുന്നുണ്ട് ഈ പോർഷനിലായിട്ട് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ എടുത്തിരിക്കുന്നത് സിംപിൾ വെൻസ് ഉൾപ്പെടെ സെവൻറ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മുടെ ക്ലോത്ത് ഇതുപോലെ എടുത്ത് നമ്മുടെ ലൈനിങ് ക്ലോത്തിന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ഇതുപോലെയാണ് പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ പ്ലേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമുക്കിനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിന് ചുറ്റിലുമായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്കിലും ഈ പോർഷനിലായിട്ട് റൂപ്പൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഇതുപോലെയാണ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ എൻ്റെ പോർഷൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്യാതറിങ്സ് കൊടുത്തെടുക്കാം ഈ ഗ്യാതറിങ്സ് നെക്കിന് ചുറ്റിലുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെയാണ് റഫിൾസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത സ്ലീവിൻ്റെ ക്ലോത്ത് എടുത്ത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പ്ലേറ്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തിരുന്നു ഇതുപോലെയാണ് നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലും കുറച്ച് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിലും പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പോലെയാണ് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജീൻസിനോടും സ്കേർട്ടിനോടുമൊക്കെ പെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് ടോപ്പിൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ റഫിൾസാണ് കൊടുത്തിരുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവിൽ ഒരു ചെറിയ പപ്പ് നമ്മൾ കൊടുത്തിരുന്നു സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അതുപോലെ തന്നെ കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം